എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ആട്ടോ അപ്പോൾ നമ്മുടെ ആനിയുടെ സ്കൂളിൽ കഥോത്സവമാണ് കഥോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെ ജി സെക്ഷനിലത്തെ പിള്ളേർ ഗ്രൂപ്പായിട്ടും അതേപോലെ സിംഗിളായിട്ടും കഥ പറയുന്നതാണ് കഥോത്സവം എന്ന് പറയണത് അപ്പോൾ ഇത് സിംഗിളായിട്ടുണ്ട് ഗ്രൂപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും രാരും കൂടിയാണ് കേട്ടോ പോണത് ആനിയുടെ ഒപ്പം പാരൻസിനോട് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ സാബുന് വർക്കുള്ളായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കേട്ടോ പോണത് അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റപ്പം തുടങ്ങി മുപ്പൊരാൾക്ക് ഭയങ്കര പേടിച്ചിട്ടാണെന്ന് അവൾക്ക് ഇത്തിരി പേടിയൊക്കെ കൂടുതലുള്ളതാണ് അപ്പോൾ പേടിച്ച് ഭയങ്കര ടെൻഷനായി മുപ്പൊരാൾ കരച്ചിലൊക്കെ തുടങ്ങി ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഭയങ്കര ടെൻഷനായിട്ട് മുപ്പൊരാൾ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കുക വേണ്ടു ഇവളപ്പോൾ മറ്റേ കിയാ കിയാ കുരുവിഞ്ഞാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ അതായിരുന്നു കേട്ടോ ഇവളുടെ ഗ്രൂപ്പിൻ്റെ അപ്പോൾ അത് ഒരു കാർഡ് ബേസ്ഡ് ആയത് കാരണം എന്താ പറയുക നമുക്കൊന്നുമില്ലെങ്കിൽ മരാവാം കടുവ പുലി അല്ലെങ്കിൽ തുമ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വരാം അപ്പോൾ ഞങ്ങൾ അവളെ തുമ്പിയാണ് ഉണ്ടാക്കിയത് ഞാനും സാബും കൂടെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് 3 മണി വരെ എങ്ങോട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ ആ തുമ്പീനെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ സ്കൂളിൽ നിന്ന് അവളുടെ ഒരു KSRTC ഉണ്ടല്ലേ ഇതപ്പോൾ ഒരു ആ ഒരു മഴയുള്ള ടൈമിലത്തെ വ്ളോഗാട്ടോ ഞാൻ ഫോണിൽ സ്പേസ് ഇല്ലാത്തതാണ് ഞാൻ ലാപ്പിൽ കയറ്റിയിട്ട് ഇപ്പോഴാണ് ഞാൻ ലാപ്പ് എടുത്തപ്പോൾ കാണുന്നത് അപ്പോൾ എത്തിയപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഉഷാറൊക്കെ ആയി മുമ്പൊരാൾ എന്താ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അപ്പോൾ ദൈവം വന്നു ഇനാഗുറേഷനൊക്കെ തുടങ്ങി പിന്നെ ഇനാഗുറേഷനിൽ ആരോ ഒക്കെ ഇവർക്ക് കഥയൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ കഥോത്സവമല്ലേ അപ്പോൾ അത് കാരണമായിരിക്കണം കഥയൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു നമ്മള് രണ്ടുപേരെ പിടിച്ച് അയ്യോ നമ്മളെ കഥ ഇപ്പൊ അപ്പോൾ അതാ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു ഓരോ സെറ്റുകാർ അവരെ എന്താ പറയുക പരിപാടിക്കുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഇത് ഈ സെറ്റ് ഫുള്ള് തുമ്പികളായിരുന്നു കേട്ടോ ഇവർ ചാട്ടുകൊണ്ട് തുമ്പി വെട്ടിയിട്ട് മേത്തൊട്ടിച്ചത് പിന്നെ അതേ സ്റ്റേജിൽ വേറെ കുറച്ച് ടീമാരെ ഇതിപ്പോൾ LKG UKG മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ കാടാളകി വന്നിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ വെറുതെ ഇരങ്ങളൊന്നും ചെയ്യണില്ലേ കുട്ടികൾക്ക് പാട്ടിട്ടിട്ട് വെറുതെ ഇരങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ആടണം അതാണ് സംഭവം അപ്പോൾ അതേ ആനിയുടെ ടീച്ചർ പറഞ്ഞു ആനീനെ റെഡിയാക്കി കൊള്ളാൻ പറഞ്ഞിട്ട് അവൾ വരണില്ല അവൾക്ക് പേടിച്ച് പേടിച്ച് ഡാമ്പൂനും സമ്മതിക്കണില്ല മോഹം നോക്കാം അതിൻ്റെ പാവമുണ്ട് പിന്നെ എങ്ങനെയാണ്ടൊക്കെ നമ്മൾ വെറുതെ കയറി നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ഒരാൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ അങ്ങനെ എങ്ങനെയാണ്ടൊക്കെ ഞാൻ കെട്ടി ഒപ്പിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തി നമ്മളപ്പോൾ തുമ്പി ഇങ്ങനെ കെട്ടുന്ന രീതിക്കാട്ടോ ഉണ്ടാക്കിയത് നല്ല കട്ടിയിൽ നല്ല ചാർട്ട് പേപ്പറും കാർബോർഡൊക്കെ കൂടെ വെച്ച് കെട്ടി നല്ല ബലത്തിലാട്ടോ ഉണ്ടാക്കിയത് നല്ല രസമുണ്ടായിരുന്നു ഇപ്പോഴും ഒരാൾ ഇതൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ ഇടയിൽ ടീച്ചർ നമ്മളെ ക്ലാസ്സിലേക്ക് വിളിച്ചു കേട്ടോ ക്ലാസ്സിൽ നിന്നാണ് എല്ലാവരും റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി പിന്നെ ഇതേ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോരുക കേട്ടോ നമ്മളപ്പോൾ അവളുടെ യൂണിഫോമിന് മാച്ചായിട്ടാട്ടോ തുമ്പി ഉണ്ടാക്കിയത് മഞ്ഞ പിങ്കും കൂടെ വെച്ചിട്ട് അത് കാരണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറ്റി അപ്പോൾ അവളുടെ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്നത് അവളുടെ തന്നെ ചേട്ടനാട്ടോ ചേട്ടൻ്റെ മോനാണ് ഇവളേക്കാൾ ഒരു 40 ദിവസം മൂത്താട്ടോ അവനാണ് കടുവയായി നിൽക്കുന്നത് കടുവയല്ലത് ആ കടുവ ഒരാൾ സ്റ്റേജിൽ കയറിയപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി പിന്നെ എന്നെയാണെങ്കിൽ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ നിർത്തി ഞാനൊരിത്തിരി പിന്നാക്കി ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര കരച്ചിൽ തുടങ്ങിയായിരുന്നു ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ അപ്പോൾ അതാ മരമുണ്ട് പുല്ലിയുണ്ട് കടുവയുണ്ട് കുറേ പേരൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചിലവരൊക്കെ ആനിനെ പോലെ തന്നെ ഇങ്ങനെ പേടിച്ച് വിറച്ച് അമ്മയുടെ അടുത്തൊന്നും പോവാണ്ട് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അതാണ് അവരുടെ ടീച്ചർ ശില്പ ടീച്ചർ ടീച്ചർ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ Thank you.
പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പിള്ളേരെയും സ്റ്റേജിൽ കയറ്റിയിട്ട് വെറുതെ ഒരു പാട്ടിട്ട് ഡാൻസ് കളിപ്പിക്കാറുണ്ട് കേട്ടോ. ആനയുടെ ചിറക് കാരണം ആനയ്ക്ക് ഇടയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ് ആനയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടോ. ഓരോ തവണയും സ്റ്റേജിൽ കയറ്റാൻ പെട്ടപ്പാടെൻ്റെ ദൈവമേ എനിക്ക് മാത്രം അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അവിടെ തന്നെ കേട്ടോ ഫുഡ്, എല്ലാ ദിവസവും ടിഫിൻ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം നമ്മളിതാ അവൾക്ക് ചോറൊക്കെ വാരി കൊടുത്തു കേട്ടോ. അപ്പം നമ്മളുണ്ടെങ്കിൽ അവൾ വാരിത്തരണമെന്ന് പറയും, അല്ലെങ്കിൽ അവൾ തന്നെ കഴിക്കും കേട്ടോ. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തെ പിള്ളേർ എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക, അവിടെ ഒലിച്ചു പോകാൻ സ്ഥലമില്ലാണ്ട്. ഇത് ഒരു ചെറിയ സ്കൂളാണ്, അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം വെള്ളം കെട്ടി നിൽക്കും. പിള്ളേരൊക്കെ ഇങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ മഴയത്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് സിംഗിളായിട്ടുള്ള കഥ പറച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ആനീനെ നമ്മൾ കഥയൊക്കെ പഠിപ്പിച്ചിരുന്നു, പക്ഷേ അവൾ കൂട്ടാക്കൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നോക്കി അവൾ ഞങ്ങളുടെ അടുത്തു നിന്ന് പോകുന്നുണ്ടായില്ല. ഞങ്ങൾ പോയി കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ മൂട്ടിൽ നിന്ന് പോകുമല്ലോ അവൾ. അപ്പോൾ കുറേ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ, കുഞ്ഞു പിള്ളേർ മയക്കൊക്കെ പിടിച്ചിട്ട്. പകുതിയൊന്നുമില്ല, ഐറ്റങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ തിരിച്ച്, ബിക്കോസ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോകുന്നു തിരിച്ച്. അപ്പോൾ അതെ അവൾക്ക് വെള്ളത്തിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം വെള്ളത്തിൽ കൂടെ നടത്തിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി അവളെ കാലൊക്കെ കഴുകിട്ടോ, ബിക്കോസ് വെള്ളത്തിലൊക്കെ എന്തൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളത് തിരിച്ച് പോരാട്ടോ. അടിപൊളിയായിട്ട് വരെ സ്കൂള് ഇപ്പോൾ എന്താ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ ഡ്രോയിങ്സൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.